ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബെർച്ച് റിഡക്ഷൻ എന്ന റിഡക്ഷൻ ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റിഡക്ഷൻ. അപ്പോൾ ബെർച്ച് റിഡക്ഷൻ ആണ് പറയുന്നത്. ഇത് നീറ്റ് എക്സാമിൻ്റെ സിലബസിലും അതുപോലെ തന്നെ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ സിലബസിലും ഒക്കെ ചോദിച്ച് കണ്ടുവരാറുള്ള ഒരു സെക്ഷനാണ്. അതുകൂടാതെ തന്നെ ജാം എക്സാമിൻ്റെ പ്രിപ്പറേഷനും നെറ്റ് എക്സാമിനും ഇതിൻ്റെ കൺസെപ്റ്റുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ബെർച്ച് റിഡക്ഷൻ എന്താണെന്ന് നോക്കിയാൽ, സിമ്പിളായിട്ട് ഒരു ആൽക്കൈൻ എടുത്തു, ആൽക്കൈൻ എടുത്തിട്ട് അതിനെക്കുറിച്ച് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ കുറച്ച് റിയേജൻ്റ് ആഡ് ചെയ്യുമ്പം ആ ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ട് എന്നത് ആൽക്കിൻ ട്രാൻസ് ആൽക്കീനായിട്ട് മാറും, ഡബിൾ ബോണ്ടായിട്ട് മാറുന്ന പ്രോസസ്സാണ് ബെർച്ച് റിഡക്ഷൻ. വി ക്യാരി ഔട്ട് ദി റിഡക്ഷൻ ഓഫ് ആൻ ആൽക്കൈൻ വിത്ത് സോഡിയം മെറ്റൽ ഓർ ലിഥിയം മെറ്റൽ ഇൻ ലിക്വിഡ് അമോണിയ, ദെൻ ട്രാൻസ് ആൽക്കീൻ ഈസ് ആൾമോസ്റ്റ് ആൻ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ഈസ് നോൺ ആസ് ബെർച്ച് റിഡക്ഷൻ. ദാറ്റ് മീൻസ് വി കൺസിഡർ ആൻ എക്സാമ്പിൾ, 3-heptyne ഈസ് റെഡ്യൂസ്ഡ് ടു ട്രാൻസ് 3-heptene. Hept ENE, heptene. How it occurs? 3-heptyne is in the presence of lithium or sodium in liquid ammonia, then followed by water and adding water and with hydrogen, then trans alkene is formed. That means here, ഇതാണ് triple bond. Triple bond in left side ഒരു R group, ഇത് ഒരു R group. അപ്പോൾ R group ലെഫ്റ്റ് സൈഡിലെ കാർബണിൻ്റെ ടോപ്പിൽ വരുവാണെങ്കിൽ റൈറ്റ് സൈഡിലെ കാർബണിൻ്റെ ബോട്ടം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് വരും. ട്രാൻസ് ഫോം 86% ഫോം ചെയ്യും. ഇതാണ് ബെർച്ച് റിഡക്ഷൻ. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് അതിൻ്റെ മെക്കാനിസത്തിലേക്ക് പോകാം. എക്സ്പ്ലെയിൻസ് ഇറ്റ്സ് മെക്കാനിസം. ഹിയർ ആൽക്കൈൻ ഈസ് ഹിയർ ആൽക്കൈൻ സി ആർ ട്രിപ്പിൾ ബോണ്ട് സി ആർ, ദാറ്റ് ഈസ് ആൽക്കൈൻ. ഓക്കെ, ദിസ് ഈസ് ദി ആർ ഗ്രൂപ്പ്, ദിസ് ഈസ് ദി ആർ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ആൽക്കീൻ ഉണ്ട്. ആൽക്കീൻ ഇൻ പ്രസൻസ് ഒരു നമ്മൾ സോഡിയത്തിൻ്റെ ലിഥിയത്തിൻ്റെയോ ഇതിൻ്റെ ഏതെങ്കിലും സോഡിയം ഓർ ലിഥിയത്തിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോൺസ് ഇതിൽ ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് ഒരു ഇലക്ട്രോണാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കലാണ് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ബോണ്ട് ഈസ് ഷിഫ്റ്റഡ് ടു ദിസ് റീജിയൻ. സോ എ പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് പ്രസൻറ്റ് ഇൻ സി ആർ ആൻഡ് ഡബിൾ ബോണ്ട് ഈസ് ഫോംഡ്, എ ഫ്രീ റാഡിക്കൽ ഈസ് അറ്റ് ദി അനദർ സി ആർ, റാഡിക്കൽ ആനയോൺ ഈസ് ഒബ്ടെയിൻഡ്. അപ്പോൾ റാഡിക്കൽ ആനയോൺ ഉണ്ടായതിന് ശേഷം ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് റാഡിക്കൽ ആനയോൺ എച്ച് പ്ലസ് ഈസ് ആഡഡ്, എച്ച് പ്ലസ് ആഡഡ് ടു ദി ടു ഇലക്ട്രോൺസ് ടു ദി സൈഡ്. അപ്പോൾ എച്ച് പ്ലസ്സും എൻ എച്ച് ത്രീ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടു ഇലക്ട്രോൺസ് ഇരുന്ന സ്ഥലത്ത് ബോണ്ട് ഫോം ചെയ്തിട്ട് ആർ എച്ച് ബോണ്ട് ഈസ് ഫോംഡ്. ആൻഡ് അഗെയിൻ ഡബിൾ ബോണ്ട് സി ആർ ഈസ് ഹിയർ, ആൽക്ക് ഈനയിൽ റാഡിക്കൽ ഈസ് ഫോംഡ്. ആൻഡ് അതർ ആഡിങ് ആൻ ഇലക്ട്രോൺ, ദെൻ ദിസ് ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ദിസ് റീജിയൻ, ദെൻ ദിസ് സിംഗിൾ ഇലക്ട്രോൺസ് ബിക്കം റാഡിക്കൽ ബിക്കം എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ദറ്റ് മീൻസ് ആർ എച്ച് സി ഡബിൾ ബോണ്ട് സി ആർ എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ആഫ്റ്റർ ദിസ് ഈ ഒരു സ്റ്റെപ്പിന് ശേഷം എച്ച് പ്ലസ് എന്നത് ഒരു എച്ച് പ്ലസിൻ്റെ ഒരു പ്രോട്ടോൺ അഡിഷൻ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എച്ച് പ്ലസ് എന്നത് ഈ പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ബോണ്ട് ഫോം ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ് ആൽക്കീൻ ഫോം ചെയ്തു, ആൽക്കി ഇ എൻ ഇ, ട്രാൻസ് ആൽക്കീൻ ഈസ് ഒബ്ടെയിൻഡ്. ദിസ് ഈസ് ദി എൻറ്റയർ മെക്കാനിസം ഓഫ് ബെർച്ച് റിഡക്ഷൻ. ഇത് ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.